കോവിഡിന്റെ പുതിയ വകഭേദമായ AY4.2 ഇന്ത്യയിലെ കൂടുതൽ സംസ്ഥാനങ്ങളിൽ സ്ഥിരീകരിച്ചു. കേരളം കൂടാതെ കർണാടക, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ജമ്മു കാശ്മീർ എന്നീ സംസ്ഥാനങ്ങളിലും വൈറസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഡെൽറ്റ വകഭേദത്തേക്കാൾ പകർച്ചവ്യാപന ശേഷി കൂടുതലുള്ളവയാണ് AY4.2 വകഭേദം. റിപ്പോർട്ടുകൾ പ്രകാരം ആദ്യം ഇൻഡോറിലായിരുന്നു പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. 7 ആർമി ഉദ്യോഗസ്ഥരിലായിരുന്നു വൈറസ് സ്ഥിരീകരിച്ചത്. അതേസമയം രാജ്യത്ത് മൂന്നാം തരംഗ ഭീഷണിക്കിടെ പുതിയ വകഭേദമായ AY4.2 സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഇതിനെക്കുറിച്ച് വിദഗ്ധ സമിതി പഠിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസൂഖ് മാണ്ഡവ്യ പറഞ്ഞു. പുതിയ വകഭേദത്തെക്കുറിച്ച് ICMR, നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ എന്നിവയുടെ വിദഗ്ധ സമിതി പരിശോധിച്ചു വരികയാണെന്നും മന്ത്രി അറിയിച്ചു. അതേസമയം തുടർച്ചയായ 123-ാം ദിവസവും ഇന്ത്യയിൽ 50,000-ൽ താഴെയാണ് പുതിയ പ്രതിദിന രോഗബാധിതരുടെ എണ്ണം. കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും നിരന്തരവും കൂട്ടായതുമായ പ്രയത്നങ്ങളുടെ ഫലമാണിത്. കഴിഞ്ഞ 24 മണിക്കൂറിൽ ഇന്ത്യയിൽ പുതിയതായി രോഗം സ്ഥിരീകരിച്ചത് 16,156 പേർക്കാണ്. രാജ്യത്ത് ചികിത്സയിലുള്ളവരുടെ എണ്ണം 2,00,000-ൽ താഴെയായി. നിലവിൽ 160,989 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. കഴിഞ്ഞ 243 ദിവസത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത്. നിലവിൽ ചികിത്സയിലുള്ളത് രാജ്യത്തെ ആകെ രോഗബാധിതരുടെ 0.47% മാത്രമാണ്. കൂടുതൽ വാർത്തകൾ അറിയാൻ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.